ഇനി രണ്ടാമത്തെ ചാപ്റ്ററാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ധ്യായം രണ്ട് ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഉപഭോക്താക്കൾ ഉപഭോക്താക്കളുടെ സംതൃപ്തി പിന്നെ ഉപഭോക്ത ഉപഭോക്തൃ പെരുമാറ്റം ഉപയുക്തത ഇതിനെപ്പറ്റിയൊക്കെയാണ് പഠിക്കുന്നത് ഏതാ ഉപഭോക്താവ് ഉപഭോക്താവിന് കിട്ടുന്ന പൂർണ്ണ സംതൃപ്തി കിട്ടുന്ന അവസ്ഥ അതായത് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് പറയും പിന്നെ ഉപഭോക്തൃ പെരുമാറ്റം ഉപഭോക്തയുടെ അളവ് ഇതൊക്കെയാണ് അതിൽ പഠിക്കുന്നത് അതായത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ കഴിവിനെയാണ് ഉപയുക്തത എന്ന് പറയുന്നത് അപ്പോൾ ഉപയുക്തത എന്നാലെന്ത് അവിടെ ചോദ്യം തന്നെയുണ്ട് ഏതാ മനുഷ്യന്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ കഴിവിനെയാണ് ഉപയുക്തത എന്ന് പറയുന്നത് എന്താണ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ കഴിവിനെ ഉപയുക്തത എന്ന് പറയുന്നു ഇനി ഉപയുക്തതയുടെ അളവ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ അതിനെ പറ്റി പഠിക്കുന്ന മൂന്ന് സിദ്ധാന്തങ്ങളുണ്ട് അതിനെപ്പറ്റി വിവരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ അതിലാദ്യത്തതാണ് കാർഡിനൽ യൂട്ടിലിറ്റി സമീപനം കാർഡിനൽ യൂട്ടിലിറ്റി സമീപനം ആൽഫ്രഡ് മാർഷലാണ് ആൽഫ്രഡ് മാർഷൽ കേട്ടിട്ടുണ്ട് അല്ലേ ആൽഫ്രഡ് മാർഷലിനെ പറ്റിയിട്ട് ആദ്യത്തെ അധ്യായത്തിൽ ആദ്യം തന്നെ പറയും സാമ്പത്തിക ശാസ്ത്രത്തിന് ക്ഷേമ നിർവചനം നൽകിയ ആളാണ് അതായത് വെൽഫെയർ അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് അത് എഴുതിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ പിന്നെ രണ്ടാമത്തത് ഓർഡിനൽ യൂട്ടിലിറ്റി സമീപനം ജെ ആർ ഹിക്സ് ഓർഡിനൽ യൂട്ടിലിറ്റി സമീപനം ഓർഡിനൽ യൂട്ടിലിറ്റി സമീപനത്തെ പറ്റിയിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അതിൽ ഉപഭോക്താവിന് പരമാവധി സംതൃപ്തി നേടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പഠിക്കുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി സമീപനത്തിന് വേറൊരു പേരാണ് നിസ്സംഗത വക്രസമീപനം നിസ്സംഗത വക്രം ടി പി സി കർവ് നിസ്സംഗത അപ്പോൾ യൂട്ടിലിറ്റി സമീപനം എന്ത് ഏത് പേരിലും കൂടെ അറിയുന്നത് നിസ്സംഗത സമീപനം എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട് ഓർഡിനൽ യൂട്ടിലിറ്റി സമീപനത്തിനെയാണ് നിസ്സംഗത സമീപനം എന്ന് പറയുന്നത് ആ സിദ്ധാന്തം പറഞ്ഞിട്ടുള്ള ആൾ നിർവചിച്ചിട്ടുള്ളത് അരണ ജെ ആർ ഹി

അപ്പോൾ അവിടെ മൂന്ന് സിദ്ധാന്തങ്ങളെ പറ്റിയാണ് പറഞ്ഞത് കാർഡിനൽ യൂട്ടിലിറ്റി സമീപനം ആൽഫ്രഡ് മാർഷൽ പിന്നെ ഓർഡിനൽ യൂട്ടിലിറ്റി സമീപനം അല്ലെങ്കിൽ നിസ്സംഗത വക്രസമീപനം ജെ ആർ ഹിറ്റ്സ് പിന്നത്തേത് ത്രിവീൽഡ് പ്രിഫർ സോറി റിവീൽഡ് പ്രിഫറൻസ് സിദ്ധാന്തം പോളിയേ സമൽസാണ് ഇനി ഉപഭോഗ ബണ്ടിൽ ഒരു ഉപഭോക്താവിന് ആഗ്രഹിക്കുന്നത് മുഴുവൻ വാങ്ങാൻ പറ്റിയെന്ന് വരില്ല അതായത് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഒരുപാടുണ്ടാവും പക്ഷെ അത് വാങ്ങുന്നതിന് ഒരു പരിമിതി ഉണ്ടാവും അപ്പോൾ തൻ്റെ പരിമിതിക്കനുസരിച്ച് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ രണ്ട് സാധനങ്ങളുടെ സംയോഗം അതായത് ഇപ്പം രണ്ട് സാധനങ്ങളിൽ രണ്ടു ഒപ്പൊപ്പം വാങ്ങിക്കുകയാണ് രണ്ട് രണ്ട് അപ്പം ആ രണ്ട് രണ്ട് എന്നുള്ള ആ ഒന്ന് ആ ഒരു ക്രമജോഡി അതിനെയാണ് ഒരു സംയോഗം എന്ന് പറയുന്നത് അങ്ങനെ സംയോഗങ്ങളുടെ കൂട്ടത്തിനെയാണ് അല്ലെങ്കിൽ സംയോഗത്തിനെയാണ് എന്താ പറയുന്നത് ഉപഭോഗ ബണ്ടിൽ എന്ന് പറയുന്നത് അതായത് ഒരു ഉപഭോക്താവിനെ വാങ്ങാൻ കഴിയുന്ന ഏതെങ്കിലും രണ്ട് സാധനങ്ങളുടെ അളവുകളുടെ സംയോഗത്തെ ഉപഭോഗ ബണ്ടിൽ എന്ന് പറയുന്നു അപ്പോൾ അവിടെ ചോദ്യമുണ്ട് ഉപഭോഗ ബണ്ടിൽ ഏതാ ഒരു എന്നാലെന്ത്പഭോക്താവിനെ വാങ്ങാൻ കഴിയുന്ന ഏതെങ്കിലും രണ്ട് സാധനങ്ങളുടെ അളവുകളുടെ സംയോഗത്തെ ഉപഭോഗ ബണ്ടിൽ എന്ന് പറയുന്നു അതിൽ സാധാരണയായിട്ട് സാധനം ഒന്നിൻ്റെ അളവിനെ എക്സ് വൺ കൊണ്ടും സാധനം രണ്ടിൻ്റെ അളവിനെ എക്സ് ടു കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടൊരു ബണ്ടിൽ എക്സ് വൺ കൊമ എക്സ് ടു അത് ബ്രാക്കറ്റിലിടുക അതായത് ക്രമച്ചോടിയായിട്ട് തന്നെ എഴുതുക അതാണ് ഒരു സംയോഗം ഇപ്പോൾ അഞ്ച് പത്ത് ഒരു ബണ്ടിലാണ് അതിൽ ഒന്നാമത്തെ സാധനത്തിൻ്റെ അഞ്ച് യൂണിറ്റ് രണ്ടാമത്തെ സാധനത്തിൻ്റെ പത്ത് യൂണിറ്റ് പിന്നൊന്ന് അത് അടുത്തത് ആറ് പതിനൊന്ന് അതിൽ ഒന്നാമത്തെ സാധനത്തിൻ്റെ ആറ് യൂണിറ്റും രണ്ടാമത്തെ സാധനത്തിൻ്റെ പത്ത് യൂണിറ്റുമാണ് എടുക്കുന്നത് അപ്പോൾ എന്താ പറയുന്നത് ഒരു ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ സം അളവുകളുടെ സംയോഗത്തിനെയാണ് ഉപഭോഗ ബണ്ടിൽ ബണ്ടിലെന്ന് പറയും ഇനി ആ ബണ്ടിലുകളെല്ലാം കൂടെ ചേർന്നാലോ അത് ബഡ്ജറ്റ് സെറ്റായിട്ട് മാറും അപ്പം പറയാം ഇനി എന്താണ് ബഡ്ജറ്റ് എന്ന് നോക്കാം ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റ് നമ്മൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് പറയണ്ടല്ലോ ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോക്താവിന് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായി ചെലവഴിക്കാൻ തൻ്റെ കൈവശം ലഭ്യമായിട്ടുള്ള വരുമാനത്തിനെയാണ് ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതായത് എത്ര പൈസ കൊണ്ടാണ് പോണത് എത്ര പൈസയാണ് ചിലവാക്കണമെന്ന് വെച്ചാൽ ആ ചിലവാക്കാനുള്ള പൈസ ആ വരുമാനം അതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റ് എന്നാലെന്ത് ഒന്നും ചോദിക്കില്ല എന്നാലും പഠിച്ചു വയ്ക്കുക ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റ് ബഡ്ജറ്റ് എന്താണെന്ന് അറിയണല്ലോ നല്ല ബാക്കി ചെയ്യാൻ പറ്റും എന്താ ബഡ്ജറ്റ് ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായി ചെലവഴിക്കാൻ തൻ്റെ കൈവശം ലഭ്യമായിട്ടുള്ള വരുമാനത്തെയാണ് ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താ ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റ് ഉപഭോക്താവിന് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായി ചെലവഴിക്കാൻ തൻ്റെ കൈവശം ലഭ്യമായിട്ടുള്ള വരുമാനത്തെ ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നു ഇനി ബഡ്ജറ്റ് സെറ്റ് ബഡ്ജറ്റ് സെറ്റ് അതായത് ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്ന ഒരു കൂട്ടം ഉപഭോഗ ബണ്ടിലുകളുടെ സംയോഗത്തെ ബണ്ടിലുകൾ മുഴുവനായിട്ട് പറയുന്ന പേരാണ് ബജറ്റ് സെറ്റ് അതിൻ്റെ നിർവചനം എന്ന് പറയുമ്പോൾ ഒരു ഉപഭോക്താവിന് നിലവിലുള്ള കമ്പോള കമ്പോളവിലയുടെ അടിസ്ഥാനത്തിൽ തൻ്റെ വരുമാനം ഉപയോഗിച്ച് വാങ്ങാൻ കഴിയുന്ന എല്ലാ ഉപഭോഗ ബണ്ടിലുകളുടെയും കൂട്ടമാണ് ബജറ്റ് സെറ്റ് എൻ്റെ നിർവചനമാണ് ബജറ്റ് സെറ്റിൻ്റെ നിർവചനം എന്താ പറഞ്ഞ് ഒരു ഉപഭോക്താവിന് നിലവിലുള്ള കമ്പോളവിലയുടെ അടിസ്ഥാനത്തിൽ തൻ്റെ വരുമാനം ഉപയോഗിച്ച് വാങ്ങുവാൻ കഴിയുന്ന എല്ലാ ഉപഭോഗ ബണ്ടിലുകളുടെയും കൂട്ടത്തെ ബജറ്റ് സെറ്റ് എന്ന് പറയുന്നു അപ്പോൾ ബജറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഉപഭോഗ ബണ്ടിലുകളുടെ കൂട്ടമാണ് അതിൽ രണ്ട് സാധനങ്ങളാണ് വാങ്ങിക്കുന്നത് അത് ഉപഭോക്താവിന് ഒരു വരുമാനം ഉണ്ടാവും ചിലവാക്കാനുള്ള വരുമാനം ഉണ്ടാവും ആ വരുമാനം ഉപയോഗിച്ച് ഉപഭോക്താവിന് ഇഷ്ടപ്രകാരം തനിക്ക് തോന്നുന്ന തരത്തിൽ തൻ്റെ ഇഷ്ടപ്രകാരം ആ രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാം ഒന്നും വാങ്ങിക്കാതെ ഇരിക്കാം ഇതൊക്കെ എഴുതി വരുന്നു ഉപഭോഗ ബണ്ടിലുകളിൽ വരുന്നുണ്ട് അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള കൂട്ടത്തിനെയാണ് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോക്താവിന് നിലവിലുള്ള കമ്പോള വിലയുടെ അടിസ്ഥാനത്തിൽ തൻ്റെ വരുമാനം ഉപയോഗിച്ച് വാങ്ങുവാൻ കഴിയുന്ന എല്ലാ ഉപഭോഗ ബണ്ടിലുകളുടെയും കൂട്ടത്തെയാണ് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത് എന്താ ഒന്നുകൂടെ പറയാം ഒരു ഉപഭോക്താവിന് നിലവിലുള്ള കമ്പോള വിലയുടെ അടിസ്ഥാനത്തിൽ തൻ്റെ വരുമാനം ഉപയോഗിച്ച് വാങ്ങാൻ കഴിയുന്ന എല്ലാ ഉപഭോഗ ബണ്ടിലുകളുടെയും കൂട്ടത്തെ ബജറ്റ് സെറ്റ് എന്ന് പറയും അതായത് ബജറ്റ് സെറ്റ് ഇതിനനുസരിച്ച ബഡ്ജറ്റിനനുസരിച്ച് പരിമിതപ്പെട്ടിട്ടുണ്ടാവും എത്ര വരുമാനമുണ്ടോ അതിനനുസരിച്ചാണ് ഉപഭോക്തൃ പെരുമാറ്റം എന്ന് പറയുന്നത് അയാളുടെ ബജറ്റിനനുസരിച്ചായിരിക്കും ഇപ്പൊ കയ്യിലുള്ള പൈസക്കനുസരിച്ചേ സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ അതിൽ രണ്ട് സാധനങ്ങളിൽ ഏതിനാണ് മുൻഗണന എന്ന് വെച്ചാൽ അത് കൂടുതലും മറ്റത് കുറവായിട്ട് മടിക്കണം അതിനാണ് ഉപഭോക്തൃ പെരുമാറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഉപ ഉപഭോക്തൃ പെരുമാറ്റം ഏതിനനുസരിച്ചാ ബജറ്റിന് അനുസരിച്ചായിരിക്കും പിന്നെ കയ്യിലുള്ള പൈസ മുഴുവൻ ചിലവഴിക്കണോ ഒട്ടും ചിലവഴിക്കണ്ടേ ഇതൊക്കെ തീരുമാനിക്കുന്നതും ഉപഭോക്താവാണ് അപ്പോൾ ഉപഭോക്താവ് ചിലവഴിക്കുന്നത് അയാളുടെ കയ്യിലുള്ള വരുമാനത്തിന് ബഡ്ജറ്റിന് തുല്യമായിട്ടുള്ളതോ അതിനേക്കാൾ കുറഞ്ഞതോ ആയിരിക്കും അതൊരു പരിമിതി ഉണ്ടാവും അതിനേക്കാൾ കുറവോ അല്ലെങ്കിൽ തുല്യം ആയിരിക്കും അത് നമ്മൾ ബീജഗണിത രൂപത്തിൽ പറയുകയാണെങ്കിൽ പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ചെറുത് അലങ്ക്സമമാണ് എം അതായത് പി വൺ ഒന്നാമത്തെ സാധനം എക്സ് വണ്ണിൻ്റെ വിലയും പി ടു രണ്ടാമത്തെ സാധനം എക്സ് ടുവിൻ്റെ വിലയും എം ഉപഭോക്താവിൻ്റെ പണ വെച്ചാൽ ആ രണ്ട് സാധനങ്ങളും കൂടെ വാങ്ങാൻ പറ്റുന്നത് എമ്മിന് തുല്യം എം മുഴുവനായിട്ട് ചിലവഴിച്ചിട്ടോ എമ്മിനേക്കാൾ കുറഞ്ഞ ചിലവിലോ ആണ് അതാണ് സൂചിപ്പിക്കുന്നത് പി വൺ എക്സ് എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ചെറുത് അല്ലെങ്കിൽ സമമാണ് എം അതൊരസമതയാണ് ഈക്വൽ ടുന്ന് മാത്രം വരുമ്പോൾ സമ്മത അവിടെ വേറൊരു ചിഹ്നം കൂടെ വന്നു ചെറുതാണ് എന്നുള്ളത് അപ്പോൾ അത് അസമതയാണ് ഈ അസമതയെ ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റ് പരിധി എന്ന് പറയുന്നു അപ്പോൾ ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റ് പരിധിയാണ് പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ചെറുത് അല്ലെങ്കിൽ സമമാണ് എം എന്നുള്ളത് അതിൽ പി വൺ ഒന്നാമത്തെ സാധനമായിട്ടുള്ള എക്സ് വണ്ണിൻ്റെ വിലയും പി ടു രണ്ടാമത്തെ സാധനമായിട്ടുള്ള എക്സ് ടുവിൻ്റെ വിലയും എം ഉപഭോക്താവിൻ്റെ പണ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റ് പരിധി എന്ന് പറഞ്ഞാൽ ഏതാ പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ചെറുത് അല്ലെങ്കിൽ സമമാണ് എം എന്നുള്ള അസമതയെയാണ് ഉപഭോക്താവിന്റെ ബഡ്ജറ്റ് പരിധി എന്ന് പറയുന്നത് ദിലിനി അതിനൊരു ഉദാഹരണം നോക്കാം ബഡ്ജറ്റ് പരിധി അതിൻ്റെ സമവാക്യം എഴുതാൻ ഒരു ഉപഭോക്താവിന് അമ്പത് രൂപ വരുമാനമുണ്ട് സാധനം ഒന്നിൻ്റെ വില പത്ത് രൂപയും സാധനം രണ്ടിൻ്റെ വില പതിനഞ്ച് രൂപയാണെങ്കിൽ അയാളുടെ ബജറ്റ് പരിധിയുടെ ബഡ്ജറ്റ് പരിധി എഴുതുക ബഡ്ജറ്റ് സെറ്റിലെ ബണ്ടിലുകൾ എഴുതുക അപ്പോൾ അവിടെ വരുമാനം എം അമ്പത് രൂപയാണ് സാധനം ഒന്നിൻ്റെ വില പി വൺ പത്ത് രൂപയാണ് സാധനം രണ്ടിൻ്റെ വില പി ടു പതിനഞ്ച് രൂപയാണ് അപ്പോൾ ബഡ്ജറ്റ് പരിധി എഴുതുന്നത് പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ചെറുത് അല്ലെങ്കിൽ സമമാണ് എം എന്നാണ് ബജറ്റ് പരിധിയുടെ സമവാക്യം അപ്പോൾ പി വൺ പത്ത് പത്ത് എക്സ് വൺ പ്ലസ് പി ടു പതിനഞ്ച് പതിനഞ്ച് എക്സ് ടു ചെറുത് അല്ലെങ്കിൽ സമമാണ് അമ്പത് എന്ന് കിട്ടും അപ്പോൾ അവിടെ ബജറ്റ് പരിധി ആ സമത ഏതാണ് വരുന്നത്

പൂജ്യം ഒന്ന് ആദ്യത്തതൊന്നും മേടിക്കുന്നില്ല രണ്ടാമത്തത് ഒരെണ്ണം മടിക്കാം പിന്നെ ആദ്യത്തെ ഒന്നും മടിക്കാതെ രണ്ടാമത്തെ രണ്ടെണ്ണം മടിക്കാം അപ്പോൾ പൂജ്യം രണ്ട് പിന്നെ ആദ്യത്തേതൊന്നും മടിക്കാതെ രണ്ടാമത്തെ മൂന്നെണ്ണം മടിക്കാം രണ്ടാമത്തെ മൂന്നെണ്ണം മടിക്കുമ്പോൾ നാൽപ്പത്തഞ്ച് രൂപ അപ്പോൾ പൂജ്യം മൂന്ന് ഇനി ആദ്യത്തതൊന്ന് ഒന്നും മടിക്കുന്നില്ല അപ്പോൾ ഒന്നാ പൂജ്യം രണ്ടും ഓരോന്ന് വീതം മടിക്കാം ഒന്ന് ഒന്ന് ആദ്യത്തതൊന്നും രണ്ടാമത്ത രണ്ടും മേടിക്കാം ഒന്ന് രണ്ട് ആദ്യത്തതൊന്നും രണ്ടാമത്ത് മൂന്നും മേടിക്കാൻ പറ്റില്ല ആദ്യത്തത് ഒന്ന് പറയുമ്പോൾ വില പത്ത് രൂപ രണ്ടാമത്തെ മൂന്ന് എണ്ണം വേണമെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപ വേണം അപ്പോൾ നാൽപ്പത്തഞ്ച്പത്തോ അമ്പത്തഞ്ചാവും ഇവിടെ വരുമാനം ഉള്ളൂ അപ്പോൾ ആദ്യത്തത് ഒന്ന് രണ്ടാമത്തെ രണ്ട് ഇനി ആദ്യത്തെ രണ്ടെണ്ണം മേടിക്കുക രണ്ടാമത്തൊന്നും മേടിക്കണില്ല അപ്പം രണ്ട് പൂജ്യം ആദ്യത്തേത് രണ്ടെണ്ണം രണ്ടാമത്തത് ഒന്ന് രണ്ട് ഒന്ന് ആദ്യത്തേത് രണ്ടെണ്ണം രണ്ടാമത്തെ രണ്ടെണ്ണം അപ്പോൾ രണ്ട് രണ്ട് ഇനി കൂടുതലും മേടിക്കാൻ പറ്റില്ല രണ്ട് രണ്ടാകുമ്പോഴേക്കും തന്നെ എമ്മിന് തുല്യമായി പിന്നെ ആദ്യത്തേത് മൂന്നെണ്ണം രണ്ടാമത്തൊന്നും മേടിക്കണില്ല ആദ്യത്തത് മൂന്ന് രണ്ടാമത്തത് ഒന്ന് ആദ്യത്തത് നാലെണ്ണം മടിച്ചാൽ നാൽപ്പത് രൂപവും രണ്ടാമത്തൊന്നും മടിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ നാല് പൂജ്യം ആദ്യത്തത് അഞ്ചെണ്ണം മടിച്ചാൽ അമ്പത് രൂപയവും രണ്ടാമത്തൊന്നും മടിക്കാൻ പറ്റില്ല അഞ്ച് പൂജ്യം അപ്പോൾ അവിടെ ബണ്ടിലുകൾ ബജറ്റ് സെറ്റ് അതിലെ ബണ്ടിലുകളാണ് പൂജ്യം 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 ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് ഒന്ന് പൂജ്യം ഒന്ന് 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 രണ്ട് രണ്ട് പൂജ്യം രണ്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് ഒന്ന് നാല് പൂജ്യം അഞ്ച് പൂജ്യം ഇതൊക്കെ ഏതാണ് ബഡ്ജറ്റ് ബണ്ടിലുകളാണ്